കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മഹാരാഷ്ട്ര മുൻ ആഭ്യന്തരമന്ത്രി അനിൽ ദേശ്മുഖിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. 12 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമായിരുന്നു അറസ്റ്റ്. നേരത്തെ ഇഡി പലവട്ടം ചോദ്യം ചെയ്യലിന് നോട്ടീസ് അയച്ചിരുന്നെങ്കിലും അദ്ദേഹം ഹാജരായില്ല. പിന്നീട് കോടതി അദ്ദേഹത്തിൻ്റെ ഹർജി തള്ളിയ ശേഷമാണ് ഇപ്പോൾ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഇഡി കടക്കുകയും ചെയ്തിരിക്കുന്നത്. മുംബൈയിൽ നിന്ന് പ്രേംലാൽ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. പ്രേംലാൽ, ഗുരുതരമായ ആരോപണമാണ് ഈ മുൻമന്ത്രിക്ക് എതിരെ വന്നിട്ടുള്ളത്. പോലീസിനെ ഉപയോഗിച്ച് കോടികൾ പണപ്പിരിവ് നടത്താൻ ശ്രമം നടത്തിയെന്നാണ് പരാതിയുള്ളത്. വിവരങ്ങൾ. ജോർജറ്റ്, 100 കോടി രൂപയുടെ കൈക്കൂലി ആരോപണ കേസിൽ മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി അനിൽ ദേശ്മുഖ് ഇന്ന് അറസ്റ്റിലായിരിക്കുകയാണ്. 12 മണിക്കൂറിലധികം നീണ്ട ചോദ്യം ചെയ്യുന്നൊടുവിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അനിൽ ദേശ്മുഖിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 4 മാസമായി ഒന്നിലധികം സമൻസുകൾ ഒഴിവാക്കിയതിന് ശേഷമാണ് ഇഡിക്ക് മുമ്പാകെ ഹാജരായ അനിൽ ദേശ്മുഖിനെ 100 കോടി രൂപ തട്ടിയെടുത്ത് കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് പുലർച്ചെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ന് അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കും. ഇന്നലെ കേന്ദ്ര ഏജൻസി ഓഫീസിൽ 12 മണിക്കൂറിലധികമാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്തതെന്നാണ് അറിയുന്നത്. പലവട്ടം ഇഡി നോട്ടീസ് അയച്ചിരുന്നെങ്കിലും അനിൽ ഹാജരായിരുന്നില്ല. തുടർന്നാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ വകുപ്പുകൾ പ്രകാരമാണ് ദേശ്മുഖിനെ അറസ്റ്റ് ചെയ്തതെന്നും ഇന്ന് കോടതിയിൽ ഹാജരാക്കിയ ശേഷം കസ്റ്റഡിയിൽ വാങ്ങാൻ ഏജൻസി ആവശ്യപ്പെടുമെന്നുമാണ് അറിയാൻ കഴിഞ്ഞത്. ചോദ്യം ചെയ്യുന്ന സമയത്തും അനിൽ ദേശ്മുഖ് അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സഹകരിക്കുന്നില്ലെന്ന പരാതിയും ഉയർന്നിട്ടുണ്ട്. വ്യാജ ട്രസ്റ്റുകളിലൂടെയും മറ്റും വൻതോതിൽ കള്ളപ്പണം വെളുപ്പിച്ചതെന്നാണ് കേസ്. ആഭ്യന്തരമന്ത്രിയായിരിക്കെ പോലീസുകാരെ ഉപയോഗിച്ച് പണപ്പിരിവ് നടത്തിയെന്ന കേസിൽ അനിൽ ദേശ്മുഖിനെതിരെയുള്ള തെളിവുകളും പുറത്തു വന്നിരിക്കുകയാണ്. ബാറുടമകളിൽ നിന്ന് വാങ്ങിയ 4 കോടി ഷെൽ കമ്പനിയിലൂടെ അനിൽ ദേശ്മുഖിന്റെ പേരിലുള്ള ട്രസ്റ്റിലേക്ക് മാറ്റിയെന്നാണ് ഉള്ള തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ജോർജ്.